ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ചൊക്കെ ഗ്യാതറിങ്ങാണ്. പിന്നെ വീറ്റ് ഫാം ഒന്ന് വലുതാക്കാനായിട്ട് നോക്കണം. ഞാൻ പിന്നെ ഇതിൽ അതിന് കയറി ഇട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ പറ്റുകയാണ് വെച്ചെങ്കിൽ നമ്മുടെ ഒരു മൈനിങ്ങിനും പോയിട്ട് ഇന്ന് അയണ് ഫുൾ അയൺ ആർമർ സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ വേറെ എന്താ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇറങ്ങാം. വീഡിയോ ഇറങ്ങുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് അടിക്കാം. ഫ്രണ്ട്സ് കൂടെ ഷെയർ ചെയ്തില്ല. പിന്നെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടുകാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യരുത്. നമ്മൾ കിട്ടില്ല ഐഡിയാസ് ഒക്കെ ആയിട്ട് വരും. പിന്നെ നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ നമ്മൾ ഈ വീട്ടിൽ ചെയ്യാവുന്നതാണ്. പിന്നെന്താ, അത്രയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇമ്പോർട്ടൻ്റ് അപ്പോൾ നമ്മുടെ വീറ്റ് ഫാമിൻ്റെ വീറ്റ് സെറ്റായിട്ടില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇത് വളർന്ന് തുടങ്ങിയിട്ടുള്ളൂ, അത് സെറ്റായിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് കുറച്ച് ഫുഡൊക്കെ ചെയ്യാം. പോലെ പോലെ ഒരേ അടിക്കാം. നമ്മളങ്ങനെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഫുഡൊക്കെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. പതിനെട്ടിത് ഞാൻ പറഞ്ഞ കുറച്ചായിക്കോട്ടെ. കുറച്ച് ഇതിനടുത്ത് അതായിപ്പോ ഇത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ലോ റേഞ്ചിൽ പോകാം. കുറച്ച് അതുണ്ടാക്കണം. ഞാൻ ക്യുക്ക് ക്രാഫ്റ്റ് ഇടാൻ പറഞ്ഞു മറന്നില്ല. അതാണ് ഡൗൺലോഡ് ആക്കുന്നത്. അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് സെറ്റാക്കി കൊണ്ടുവരാം. ഇതിൽ തന്നെ ഞാൻ സെറ്റാക്കാൻ നോക്കാം. കോപ്പർ ഇത് ഭയങ്കര ഇതായതുകൊണ്ട് എവിടെന്നാണെങ്കിലും വരും. പേപ്പറും എല്ലാം എണ്ണം ഉണ്ട്. ഞാൻ പോട്ടെ, നമുക്ക് ഇവിടെ നിന്ന് സഹായിച്ചു. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ചത്തോളാം, തീ കത്തിച്ചത്തോളാം. എന്നല്ലേ ആ കട്ടട്ടെ കട്ടട്ടെ. എനിക്ക് കോൾ എടുക്കാം. ഒറ്റരെണ്ണോ അത് എവിടുത്തെ ന്യായ. അപ്പൊ ഇവിടെ നമുക്ക് താഴത്തോട്ടേക്ക് കുളിക്കാം. എനിക്കറിയില്ല എത്രാമത്തെ ലെവലിലാണ് ഡയമണ്ടോ അയണ് അയണ് കിട്ടും. എനിക്ക് അറിവ് കിട്ടുന്നതാണ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് ആ മൈനിലുണ്ട്. ഞാൻ കുറച്ചൊക്കെ മൈൻ ചെയ്ത് ഇതാണ്ട് 13-ാമത്തെ ലെവലിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ മറന്നുപോയി, അതായത് എത്രാമത്തെ ലെവലിലാണ് ഈ ഇതുള്ളത്, അതായത് അയണും കാര്യങ്ങളൊക്കെ. സോറി ഗൈസ് ഗൈസ്, നമ്മൾ തിരുമ്പി വന്നിരിക്കുകയാണ്. അതായത് ഞാനൊന്ന് ഗൂഗിൾ ചെയ്യാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റി മോഡ് ഒന്ന് ഓണാക്കി വെച്ചിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഫുള്ള് ഇങ്ങനെ വന്നു. ഓക്കെ, മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെവൽ 50-59 അതിലാണ് കൂടുതൽ ചാൻസ് കിട്ടാമെന്നാണ് പറയുന്നത്.
ഓക്കെ അങ്ങോട്ടേക്ക് ഇല്ല, നമ്മൾ ഇതുവഴി ഇറങ്ങി പോകേണ്ടി വരും. അയ്യോ പടുകുറ്റിക്ക് ഏവാണല്ലോ അവിടെ ഒന്നുമില്ല. പോയി കണ്ടു വീട്ടിലേക്ക്. അയ്യോ അവൻ ചെയ്യാം, അവൻ ചെയ്യാം. അവൻ്റെ അടുത്ത് എൻചാൻറ്റഡ് ആയിട്ടുള്ള സാധനമൊക്കെ ഉണ്ട്. വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ. ഓക്കെ നമ്മളവിടെ നമ്മളവിടെ ഇഷ്ടം പോലെ അയനുണ്ട് കേട്ടോ. ഇവിടെ തക്കണ അയന്, അവിടെ തക്കണ അയന്. എനിക്കിത് കൊടുക്കാം. ഓക്കെ അവിടെ സ്പൈഡർ ഉണ്ട്. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മളെ ഫസ്റ്റത്തെ ഡയമണ്ട് ഇതായിരിക്കണം. അപ്പോ രാവിലെ മൈനസ് 10 ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡയമണ്ട് ഏതാ? പക്ഷേ മറിച്ച് അയമിന്റെ പക്ഷേ ഞാൻ എടുക്കുന്നില്ല. 4 ഡയമണ്ട് ഓക്കെ. അപ്പൊ നമ്മുടെ 4 ഡയമണ്ട് ഇട്ടിരിക്കുകയാണ്. ഓക്കെ നമ്മുടെ പോണം. നമ്മുടെ ചെസ്റ്റൊക്കെ അങ്ങനെ റെഡിയാക്കി, ഫുൾ ആർമറാണ് ഇപ്പോൾ കണ്ടാ, ഫുൾ ആർമർ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എത്ര അയണുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ കടന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് വിവരത്തിൽ കാഴ്ചയായിരിക്കുന്നുണ്ടോ? അതടുത്ത് ഇനി എത്ര ഉണ്ട്? 10-28 അയണുണ്ട്. കയ്യിൽ വരച്ചില്ല, ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സെറ്റായി. ഇതാണ് നമ്മുടെ ടൂൾസ് കയ്യിൽ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത പരിപാടി എന്താ, നമ്മൾ ഇവിടുത്തെ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഡയമണ്ട് കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ. ഇനി അടുത്തത് നമുക്ക് ഫാം ഉണ്ടാക്കണം. കൗ ഫാം, കൗവിനെയും പിന്നെ നമുക്ക് അവിടെ നിന്ന് താഴ്ന്ന് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇനി ഒരു സമയം കൊണ്ടപ്പോൾ ക്യാരറ്റ് കിട്ടി. ക്യാരറ്റ് ഒന്ന് നട്ടുവെക്കണം. എന്നിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ, ആ ഓക്കെ കവിനൊക്കെ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ വേറൊരു കാര്യമുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ, നമുക്കിവിടെ നട്ടുവെക്കാം. ഓക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് കയ്യിലൊരു പച്ച മീറ്റ് ഉണ്ട്, അത് കുക്ക് ചെയ്യാനായിട്ടിടാം. ഓക്കെ
ഇനി നമുക്ക് നമ്മുടെ പരിപാടി. അയ്യോ ഉണ്ടാക്കിയിട്ടില്ലല്ലേ, ഉണ്ടാക്കാം ഉണ്ടാക്കിക്കാം. ട്രേഡറല്ലേ ഇത്, അവരുടെ കയ്യിൽ എന്താണോ നോക്കട്ടെ. അതിന് മുന്നേ കൊള്ളത്തില്ല നമുക്ക്, പക്ഷേ കൊല്ലണോ, കൊല്ലാതെ കൊണ്ടായിക്കോട്ടെ. ബെമാരെന്നെ കൊല്ലൊണ്ട് കൊല്ലിപ്പിക്കും ഇങ്ങനെ. അപ്പൊ ഇവന്റെ ലീശി പൊട്ടണ്ടിയാണല്ലോ ആ പൊട്ടി. ഇനി അടുത്തതിന്റെ ലീശി ഇതൊരു ഏതായാലും ഏതെങ്കിലും അടുത്തന്നെ കൊല്ലേണ്ടി വരും. ചേച്ചി കെട്ടിക്കൊണ്ടാ മതി, കറക്റ്റ് ടൈമില് ട്രെയിലർ വന്ന് ഇപ്പോഴാണ് മൈൻക്രാഫ്റ്റിൽ ട്രെയിലറിന് ഒരു ഉപകാരം ഉണ്ടായത്. ബാക്ക്ഗ്രൗണ്ട് നല്ല മഴ ഉണ്ട്, അപ്പൊ മഴേന്റെ സൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നാല് പേർക്കുള്ള ഇതുണ്ടാക്കിയാൽ മതി, കൂടെ ഉണ്ടാക്കിച്ചാൽ മതി. ഓക്കെ, ഇത് ചെറുതായിപ്പോ പക്ഷെ ഇത് മതി. ഇവിടെ വെച്ച് ഇവിടെ നമുക്ക് പിഗ്ഗിനുണ്ട്, അവിടെ ഷീപ്പ്, അവിടെ പശു. ഓക്കെ, ഇനി അപ്പോൾ ആദ്യം ആരെ കാണുന്നു നോക്കട്ടെ, ചുറ്റൂറൊന്ന് നോക്കിയത് അതിനാവശ്യമില്ല, അതിനെ കറക്കാനൊന്നും കിട്ടിയില്ല. ആ കറക്കാൻ പറ്റിയതിനെ കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം. ഇങ്ങ് പോന്നോ, നീയും ഇങ്ങ് പോന്നോ, നമുക്ക് പോവാം. ഞാൻ നിങ്ങൾക്ക് പുതിയ സ്ഥലങ്ങളും പുതിയ വീടും ഒക്കെ പരിചയപ്പെടുത്തി തരാം, അല്ലല്ലേ. ഓക്കെ, അയ്യോ നിങ്ങൾക്ക് ഇത് വഴി ചാടാൻ പറ്റില്ല അല്ലേ, ഓർത്ത അവിടെ പോയി. ഇട്ടോ പിടിച്ചിട്ടോ, ഇട്ട് വേറെ അതിൻ്റെ ഉള്ളിൽ പോയി എടുത്ത് വധിക്കുക. ഞാൻ അടുത്ത ഷീപ്പ്, ഷീപ്പടെ എല്ലാ കൂട്ടിലും ആൾക്കാരെ കുറച്ച് മുട്ട കിട്ടിയിട്ടുണ്ടല്ലോ, ഒന്ന് എറിഞ്ഞാടാം ഒരു മുട്ടയും കൂടെ. ഭാഗ്യമില്ലല്ലോ, ഭാഗ്യല്ല ഭാഗ്യല്ല. അപ്പൊ ഗൈസ്, അപ്പോ നമ്മളിന്ന് പറഞ്ഞ മാതിരി നമ്മൾ നാല് ഷീപ്പും അല്ല നാല് എന്താ ബൈലും കൂടെ കൊണ്ടുവന്നു, കൂട്ടത്തിൽ സുന്ദരിയിലും കിട്ടിയിട്ടുണ്ട്. അതാണ് ഇനി ഈ നാല് പേരെ നോക്കാനായിട്ട് പോകുന്നത്, അതായത് നാല് കൂട്ടരെ നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ അതേമാതിരി നമ്മുടെ ഫുൾ ആർമർ സെറ്റപ്പ് റെഡിയാക്കി. ഓക്കെ, ഇന്നിപ്പോൾ ഫുൾ ആർമർ സെറ്റപ്പ് റെഡിയാക്കി, കുറച്ചൊക്കെ മൈൻ ചെയ്ത് കൂട്ടത്തിൽ ഭാഗ്യം കൊണ്ട് നമുക്ക് ഡയമണ്ടൊക്കെ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമുക്ക് എൻചാൻമെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം, എൻചാൻമെൻറ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം, ഒക്കെ നമുക്ക് റെഡിയാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ലാവാപ്പൂളും കണ്ടുപിടിക്കണം, അതേപോലെ ഓപ്സീഡിയൻ എടുത്തിട്ട് നമുക്ക് എൻചാൻമെൻറ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യണം, കൂട്ടത്തിൽ പോർട്ടലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് സ്റ്റാർട്ടർ ബേസ് കാര്യങ്ങളൊക്കെ വയ്ക്കണം. അങ്ങനെ ഒരുപാട് പരിപാടി ഇനിയും കിടക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തിടക്ക് കാശ് വീഡിയോയിൽ കാണാൻ ആഗ്രഹിക്കില്ല, ബൈ സീ യു. രാത്രി 11:00 കാലിനൊക്കെ റെക്കോർഡ് ചെയ്യണം.
അതാണ് വലിയ ഉഷാറൊന്നുമില്ലാതെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, മിസ്സിനും ബൈ ബൈ. എന്നെ പാടെ ഈ മോട്ടൊക്കെ ഉണ്ടപ്പോഴും ആ ഉണ്ടല്ലേ, ടാറ്റാ. അവിടെ പഴയ കാലം ഇമോട്ടൊക്കെയാണ്. ഒരു ചട്ടിയും കൂടെ കൊടുത്തു ഏറ്റാ. ശിർസമയം.